ഹാഷ്മി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അന്ത്യചടങ്ങുകൾ ആ വീട്ടിൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ അദ്ദേഹം ചിതയിലേക്ക് മാറ്റും. അതിന് മുന്നോടിയായി ആചാരപരമായ മതപരമായ ചില ആചാരങ്ങൾ ഉണ്ട്, ആ കർമ്മങ്ങളാണ്. വീടിനകത്ത് വീടിന് പുറത്തൊരു പ്രത്യേക പന്തൽ തയ്യാറാക്കി അവിടെ നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മക്കൾ, സഹോദരന്റെ അതുപോലെ സഹോദരൻ, മറ്റ് ബന്ധുക്കളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങേയറ്റം ഹൃദയ വേദനയോടുകൂടി മാത്രമേ നമുക്ക് ഈ കാഴ്ചകൾ ഇവിടെ കാണാൻ കഴിയൂ. അന്ത്യകർമ്മങ്ങൾ ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ. അല്പസമയത്തിനകം വീടിന്റെ തെക്കുഭാഗത്ത് തയ്യാറാക്കിയിരിക്കുന്ന ആ ചിതയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകും. അതിന് മുന്നോടിയായുള്ള കർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത്. ഏതാനും ഇന്ന് രാവിലെ ഒരു ഒരു 12 മണിക്ക് മുമ്പ് മൃതദേഹം ഈ വീട്ടിൽ എത്തിച്ചതാണ്. പിന്നീട് മണിക്കൂറുകൾ, ഇത്രയും മണിക്കൂറുകളായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും, ഓരോ വീട്ടിൽ നിന്നുള്ള മുഴുവൻ അംഗങ്ങളും ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ആ നിലയിലായിരുന്നു ഇവിടുത്തെ ആൾക്കൂട്ടം. ഈ റോഡ് നിറഞ്ഞ് പ്രധാനപ്പെട്ട റോഡ്, ഏതാണ്ട് മലയാളപ്പുഴ ജംഗ്ഷനടുത്ത് വരെ ഒരു സമയത്ത് ആ ക്യൂ നീണ്ടുപോയി എന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ നമ്മൾ നേരിട്ട് കണ്ടതാണ്. അത്രത്തോളം ആളുകൾ അവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ആളുകൾ ഇങ്ങനെ നിസ്സഹായരായി നിൽക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിരുന്നു ഏറെ സമയം അവരോടൊപ്പം, ആ കുടുംബാംഗങ്ങളോടൊപ്പം അവരെ ചേർത്ത് പിടിച്ചുണ്ടായിരുന്നത്. റവന്യൂ മന്ത്രി കെ രാജൻ ഉണ്ടായിരുന്നു. ഈ മന്ത്രിമാരൊക്കെ രാവിലെ കളക്ടറേറ്റിൽ നിൽക്കുന്ന സമയത്ത് പൊട്ടിക്കരയുന്നത് നമ്മളിങ്ങനെ നേരിട്ട് കാണുകയാണ്. അവർക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല അവിടുത്തെ കാഴ്ചകളൊക്കെ. ഇപ്പോഴും നമ്മൾ ആരോഗ്യമന്ത്രിയൊക്കെ കാണുന്നുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ. ഇവിടെ രാവിലെ വന്നിരുന്നവരൊക്കെ ഇവിടെ തന്നെ തുടരുകയാണ്, ആ കുടുംബത്തോടൊപ്പം ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തകർ, അതുപോലെ തന്നെ ഈ സർവീസ് സംഘടനാ മേഖലയിലുള്ള മറ്റ് പല സംഘടനയിലും പെട്ടവർ, ഈ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അവരൊക്കെ ഇവിടേക്ക് രാവിലെ മുതൽ അങ്ങേയറ്റത്തെ വൈകാരികമായ നിമിഷങ്ങളിലൂടെ ആ നാട് കടന്നു പോവുകയാണ്. ഇതെങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. ഈ ദൃശ്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക, എങ്ങനെയാണ് നമുക്ക് വിവരിക്കാൻ കഴിയുക? അച്ഛനെ കാത്തിരുന്ന മക്കൾക്ക് മുന്നിലേക്കാണ് എത്തിയത്. ഒരു അച്ഛനെത്തി, ആ അച്ഛനെത്തിയത് എത്തേണ്ട രീതിയിൽ സന്തോഷപ്രദമായി, അല്ലെങ്കിൽ കൈകളിൽ അവർക്കുള്ള ഗിഫ്റ്റൊക്കെ എത്തേണ്ടിയിരുന്ന അച്ഛൻ എത്തിയത് പക്ഷേ വെള്ളപുതച്ചാണ് എത്തിയിരുന്നത്. അതിനുശേഷം ഒരു മകൾക്ക് അതിനുശേഷമുള്ള ഉദ്യോഗക്രിയകൾ ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ വേദനാനുഭവമാണ്, അങ്ങേയറ്റത്തെ താങ്ങാവതല്ലാത്ത. നമുക്ക് എന്താണ് ഈ ദൃശ്യങ്ങൾ പോലും നമുക്ക് നമുക്കിങ്ങനെ പറയേണ്ടി വരുന്നതാണ്. പറയാൻ വാക്കുകൾ കിട്ടാത്ത ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ സ്ക്രീനിൽ കാണുകയാണ്. അങ്ങനെ അച്ഛനെ കാത്തിരുന്ന മക്കൾക്ക് മുന്നിലേക്കും ഇനി ശിഷ്ടജീവിതം ഭർത്താവിനൊപ്പം അവിടെ എന്താണ് സമാധാനമായ പൂർണ്ണാർത്ഥത്തിലുള്ള കുടുംബജീവിതം എന്ന് പറയാവുന്ന കുടുംബജീവിതം പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുന്നിലേക്കൊക്കെയാണ് നവീൻ ബാബു അങ്ങനെ ജീവനറ്റ് എത്തിയത്. അങ്ങനെ ഒരു മടങ്ങിവരവനായിരുന്നില്ല. നവീൻ ബാബുവിന് ഏറെ ഇഷ്ടപ്പെട്ടൊരു നാടാണ് നവീൻ. നമുക്കറിയാവുന്ന നാട്ടുകാരോടൊക്കെ അവിടുത്തുകാരോട് ചോദിക്കുമ്പോൾ നവീൻ ബാബു എന്ന് പറയുന്ന ആൾ ഒരു ഡൗൺ ടു എർത്ത് മനുഷ്യനാണ്. ഈ പറഞ്ഞ ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ പോലും നാട്ടുകാരോട് സംസാരിക്കുന്ന, നാട്ടിടവഴികളിൽ പോയി നിൽക്കുന്ന, അവധിക്ക് വന്നാൽ നാട്ടിൽ സജീവമായി നിൽക്കുന്ന ഒരു സോഷ്യൽ ബീയിങ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ജീവിയായിരുന്നു നവീൻ ബാബു. എല്ലാവരോടും നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ ആ നാടിന് മുഴുവൻ സന്തോഷമാണ്, നാടിന് മുഴുവൻ ആഹ്ലാദമാണ് നവീൻ ബാബു അവിടെ നിന്ന് മടങ്ങി വരുന്നുള്ള കാര്യം. അത്രത്തോളം ആഹ്ലാദത്തോടെ നവീനെ വരവേൽക്കാൻ കാത്തിരുന്ന നാടിന് മുന്നിലേക്കാണ് അശനിവാദം പോലെ ആ വാർത്ത. അതിന് പിന്നാലെ ജീവനറ്റ നവീൻ ബാബുവിൻ്റെ ആ ശരീരം അങ്ങോട്ടേക്ക് എത്തിയത്, അതിൻ്റെ ആ അവിശ്വസനീയത, അതിൻ്റെ ആകസ്മികതയുടെ ആ വേദന നമുക്കിന്ന് നവീൻ ബാബുവിനെ കാണാനെത്തിയവരുടെ കണ്ണുകളിലും അവരുടെ ശരീരഭാഷയിലും ഒക്കെ പ്രകടമായിരുന്നു. നാടും നാട്ടുകാരും ഉള്ളുലഞ്ഞ് കരയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ രാവിലെ മുതൽ ആ ഉള്ളുലച്ചലിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും വിതുമ്പലുകൾ, പൊട്ടിക്കരച്ചിലുകളായി മാറുന്ന പല ദൃശ്യങ്ങൾ, പല മുഖങ്ങൾ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഇല്ല, ഇനിയിപ്പോൾ നവീൻ ബാബു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ കറവീഴാത്ത 30 വർഷത്തിലധികം നീളുന്ന അദ്ദേഹത്തിൻ്റെ സർവീസ് കാലയളവൊക്കെ ഓർമ്മകളായി നിൽക്കും. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനുശേഷം പറയേണ്ട കാര്യങ്ങളാണ്, ഈ സമയം പറയേണ്ട കാര്യങ്ങളല്ല. ബാക്കി കാര്യങ്ങളും കേരളം മറക്കാനിടയില്ല. കേരളത്തിന് ആ അനീതി, ആ അധർമ്മം അത് മറക്കാവതല്ല എന്ന് തന്നെ ഉറപ്പായും പറയാം. ഇപ്പോഴവിടെ അവിടെ അന്തിമ ശുശ്രൂഷ ചടങ്ങുകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ചിതയിലേക്ക് എടുക്കും നവീൻ ബാബുവിൻ്റെ ഭൗതിക ശരീരം. നാട് ഹൃദയം പൊട്ടി നിൽക്കുകയാണ്. മലയാളപ്പുഴ എന്ന് പറയുന്ന ആ നാടൊന്നാകെ ഹൃദയം പൊട്ടി നിൽക്കുകയാണ് എന്ന് ഉറപ്പായും പറയാം. കാര്യം സാധാരണഗതിയിൽ അത്തരത്തിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ആകുമ്പോഴേക്കും സ്വാഭാവികമായും ഒരു സ്റ്റാറ്റസിൻ്റെയോ മറ്റോ ഒക്കെ ഭാഗമായി ബാക്കി
താഴെത്തട്ടിലേക്ക് ഇറങ്ങാതിരിക്കുന്ന ഒരു പ്രവണതയൊക്കെ ഇടയ്ക്ക് ചിലരില്ലെങ്കിലും ഇടയ്ക്കെപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. വേറൊരു കമ്പാർട്ട്മെൻറ്റിൽ ജീവിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. നവീൻ ബാബു എ ഡി എം എന്ന പദവിയിലിരിക്കുമ്പോഴും അത്തരമൊരു മനുഷ്യനായിരുന്നില്ല, സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്നു. നേരത്തെ ഒരു പ്രേക്ഷക പറയുന്നതുപോലെ ഓരോരുത്തരെയും അദ്ദേഹത്തെ നേരിൽ കണ്ട എന്തെങ്കിലും ഒരു ആവശ്യം അദ്ദേഹത്തിൻ്റെ സർവീസ് കാലയളവിലുടനീളം അദ്ദേഹത്തിന് മുന്നിലേക്ക് ഒരു കാര്യത്തിനായി എത്തിയ ഓരോരുത്തരെയും എപ്പോൾ വേണമെങ്കിലും പേരെടുത്ത് വിളിക്കാവുന്ന, ആര് മെസ്സേജ് അയച്ചാലും തിരിച്ച് മെസ്സേജ് അയക്കുന്ന, ആര് വിളിച്ചാലും എടുക്കുന്ന, തിരിച്ച് വിളിക്കുന്ന, എന്താണ് ആവശ്യം എന്ന് ചോദിക്കുന്ന, എത്രത്തോളം 100% പ്രതിബദ്ധതയുള്ളൊരു ഒരു സർക്കാർ ജീവനക്കാരൻ, ഒരു സ്റ്റേറ്റിൻ്റെ സേവകൻ എങ്ങനെയാവണോ 100% അതിനോട് നീതി പുലർത്തി അദ്ദേഹത്തിൻ്റെ സർവീസ് കാലയളവ് പൂർത്തിയാക്കിയ അദ്ദേഹത്തിനാണ് നേരത്തെ പി ബി നൂഹ് പറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇത്തരത്തിലൊരു യാത്രയപ്പായിരുന്നില്ല അദ്ദേഹത്തിന് നൽകേണ്ടിയിരുന്നത് എന്ന് പറയുന്നത്. ഇനിയെല്ലാം ഇനി ആ സർവീസ് കാലയളവും അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ബാക്കി നാട്ടിൽ വന്ന് നാടിനൊപ്പം ജീവിക്കാം ബാക്കിയുള്ള കാലയളവ് എന്നതൊക്കെ ഇനി ഒരു ഓർമ്മയായി നിൽക്കും എന്നുള്ളതാണ് നാടിൻ്റെ വേദന. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇങ്ങോട്ടേക്കുള്ള വരവിന്, അദ്ദേഹത്തിന് അത് ജന്മനാട്ടിലേക്കുള്ള ട്രാൻസ്ഫറിന് വേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമിച്ചതാണ്. ഒരുപാട് ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാതിരിക്കാൻ പറഞ്ഞ ന്യായം, ഇതേറ്റവും മികച്ച ഉദ്യോഗസ്ഥനാണ്, ഇതേറ്റവും അഴിമതിക്കാരനല്ലാത്ത ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് തൽക്കാലം അദ്ദേഹത്തെ കണ്ണൂരിൽ നിന്ന് മാറ്റണ്ട എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് സന്ദേശത്തിൽ നമുക്ക് വ്യക്തമായിരുന്നു. അതായിരുന്നു കാരണം, അദ്ദേഹം അവിടെ നിന്ന് മാറുമ്പോൾ ആ നാടിന് അദ്ദേഹത്തെ ആവശ്യമുണ്ട് എന്ന കാരണം കൊണ്ടാണ് ഈ ട്രാൻസ്ഫർ ഇങ്ങോട്ടേക്ക് വൈകിയെങ്കിൽ അത് വൈകിയത്. അതിനുശേഷം ഇവിടെ പത്തനംതിട്ടയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് നവീൻ ബാബുവിനെ വേണം എന്നാവശ്യപ്പെട്ടു എന്ന ചില ഉദ്യോഗസ്ഥരൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ പല ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കഴിഞ്ഞ 4-ാം തീയതി ആ ട്രാൻസ്ഫർ ഉത്തരവ് ഇറങ്ങുന്നത്. ആ ഉത്തരവ് ഇറങ്ങുമ്പോൾ വലിയ സന്തോഷത്തിലാണ് നവീൻ ബാബു. അതിനുശേഷം ഒരു പൂജയുടെ അവധി ഉണ്ടായി, ആ അവധിയും അവിടെ നിൽക്കാൻ അതിന് കാരണമായി. അതിനുശേഷമാണ് ഇവിടുത്തെ ജോയിനിങ് ഡേറ്റ് ഉണ്ടാകുന്നത്. അതിനിടയിൽ കാര്യങ്ങൾ തകിടം മറിയുന്നു. 10-ാം തീയതി എവിടെ നിന്ന് ഉണ്ടാക്കിയൊരു പരാതി, നമ്മളത് ഇതിനൊക്കെ ശേഷമാണല്ലോ നമ്മളൊക്കെ കാണുന്നത്. അതിനുശേഷം ഒരു യാത്രയപ്പ് ചടങ്ങിലുണ്ടായ അങ്ങേറ്റത്തെ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ, ആ വാക്കിൻ്റെ മുറിവേക്കലിൽ അദ്ദേഹം ഈ ലോകം വിട്ടുപോകാൻ തീരുമാനിക്കുന്നു. ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും, ആത്മാഭിമാനത്തേക്കാൾ ജീവനേക്കാൾ സ്വന്തം ആത്മാഭിമാനത്തിന് വില കൊടുക്കുന്ന മനുഷ്യരും ഉണ്ട് എന്ന് ചില പ്രേക്ഷകർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലും ചില ഫേസ്ബുക്ക് പോസ്റ്റിലായിട്ടൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ഈ മണിക്കൂറുകളിൽ കാണുന്നുണ്ട്. അവിടെ മലയാളപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അന്തിമ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളാണ് ആ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഒരു മകൾ +2 പഠിക്കുന്നത്, ഒരു മകൾ BTECH പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് ആ ഇമോഷൻ, ആ വേദന പകർന്നു വരുന്നുണ്ട് ഹൃദയത്തിലേക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്ന കാര്യം ഉറപ്പാണ്. നവീൻ ബാബു എന്ന ഏറ്റവും സമർത്ഥനായ റവന്യൂ വകുപ്പിൻ്റെ ഒരു സ്വത്തായ, റവന്യൂ മന്ത്രി പറഞ്ഞതുപോലെ റവന്യൂ കുടുംബം, ഞങ്ങൾ റവന്യൂ കുടുംബത്തിന് തീർത്താൽ തീരാത്ത നഷ്ടമാണ് എന്ന് റവന്യൂ മന്ത്രി പറഞ്ഞിരുന്നു. റവന്യൂ കുടുംബത്തിൽ ഏറ്റവും സജീവമായ, ഏറ്റവും പ്രബലനായ ഒരു അംഗം, അത് റവന്യൂ കുടുംബത്തിലെ അംഗം മാത്രമല്ല, ഈ കാലയളവിൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ സർവീസ് കാലയളവിലുടനീളം അദ്ദേഹം സഹായിച്ച ഓരോ കുടുംബത്തിൻ്റെയും ഭാഗമായൊരു നവീൻ ബാബുവാണിപ്പോൾ അവസാന യാത്രക്കായി കിടക്കുന്നത്, അവസാന യാത്രക്കായി ഒരുങ്ങുന്നത്. ആ നാട് അതിനുശേഷം നവീൻ ബാബു എന്ന് പറയുന്ന ഏറ്റവും ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥൻ ഏത് രീതിയിൽ യാത്രയപ്പ് നൽകണോ ആ അതേ രീതിയിൽ തന്നെ ഉള്ള ഏറ്റവും വികാരനിർഭരമായ, ഏറ്റവും സങ്കടത്തിൽ പൊതിഞ്ഞ, ഏറ്റവും ആദരവ് നിറഞ്ഞ ഒരു യാത്രയപ്പ് ആ നാട് നൽകുന്നുണ്ട് എന്നത് നമുക്ക് കാണാതിരിക്കാനാവില്ല. ഇതാ അവിടെ ആ വീടിനോട് ചേർന്ന് തന്നെയാണ്, ആ വീടിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ഇതാ അവിടെ ഒരു ചിത ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. ആ ചിതയിലെ കൽപ്പസമയത്തിനകം നവീൻ ബാബു അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയ്ക്കായി അദ്ദേഹം പോകുന്നു. നാടൊന്നാകെ കണ്ണീരണിഞ്ഞ്, നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളുലഞ്ഞ് നിൽക്കുന്ന അങ്ങേറ്റത്തെ സങ്കടത്തിൻ്റെ നിമിഷത്തിലാണ് ആ നാടിപ്പോൾ ഉള്ളത്. വിജയകുമാർ അവിടെ തുടരുന്നു. വിജയകുമാർ, ചടങ്ങുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് കരുതാമല്ലേ? ഹഷ്മിയും, ആ ചടങ്ങുകൾ അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മക്കൾ അദ്ദേഹത്തിന് അന്ത്യ കർമ്മങ്ങൾ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മറ്റു കുടുംബാംഗങ്ങളെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ വീടിൻ്റെ തെക്കുഭാഗത്തായി ഒരു ചിത തയ്യാറായിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ചിതയിലേക്ക് കൊണ്ടുപോകും. റിട്ടയർമെന്റിന് 7 ശേഷിക്കെ ജന്മനാട്ടിൽ ബാക്കി കാലം സേവനം അനുഷ്ഠിക്കാമെന്ന സതുദ്ദേശത്തോടെ നാട്ടിലേക്ക് ട്രെയിൻ കയറാൻ ഒരുങ്ങിയ നവീൻ ബാബു എന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ ഒരു യാത്രയപ്പ് സമ്മേളനം ഉണ്ടാക്കിയ അതിദാരുണമായ സംഭവങ്ങൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ദൃശ്യങ്ങൾ കാണാനോ
അത് പകർത്താനോ അത് റിപ്പോർട്ട് ചെയ്യാനോ ഒട്ടും സന്തോഷം നമുക്ക് ആർക്കുമില്ല. കാരണം അങ്ങേയറ്റം ഹൃദയഭേദകമാണ്. നിറകണ്ണുകളോടെ അല്ലാതെ ഇവിടെ ഈ ഈ വീടിന് മുന്നിൽ തയ്യാറാക്കിയ പന്തലിൽ ഒരാൾ പോലും നിൽക്കുന്നില്ല എന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ, ഇനിയിപ്പോൾ നമ്മളത് പറയാതിരിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഹാഷ്മി. കാരണം ഇന്ന് രാവിലെ ഞാനിവിടെ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ഇവിടെ വീടിന് മുന്നിലൊരു സ്ത്രീ നമ്മളെ കണ്ട് നമ്മളുടെ അടുത്ത് വന്ന് സംസാരിച്ച് കൊണ്ടിരിക്കുന്നതിനിടെ അവർ അതിവൈകാരികമായി പെരുമാറി. അവർ ആ ഘട്ടത്തിൽ പറയുന്നു, നിങ്ങൾക്ക് നവീൻ സാറിന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമോ എന്നാണ്. അവർ ഈ വീടിനടുത്ത് ഒത്തിരി കാലം താമസിച്ചതാണ്. അവരിപ്പോൾ ഈ വീടൊക്കെ വിട്ട് വേറൊരു സ്ഥലത്ത് പോയി. അപ്പോൾ ഈ മരണ വാർത്ത അറിഞ്ഞ് രണ്ടു ദിവസമായി ഇവിടെയുണ്ട്. അവർ അതിവൈകാരികമായി ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് നമ്മളോട് സംസാരിക്കുകയും ആളുകളൊക്കെ നമ്മളുടെ അടുത്തേക്ക് നമ്മളെന്തോ ഇതിൽ ഇനി ഈ പറയുന്ന ഈ കണ്ണൂരിൽ നിന്ന് വന്ന ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോ ആണ് എന്ന് കരുതി നമ്മളുടെ അടുത്തേക്ക് വരികയും ഒക്കെ ചെയ്തു. കാരണം അവർ ആ നിലയിലാണ് കണ്ടത്. പക്ഷേ പെട്ടെന്ന് നമ്മൾ മാധ്യമപ്രവർത്തകരാണ് അവരവരുടെ സ്വാഭാവിക പ്രതികരണം നടത്തിയതാണെന്നറിഞ്ഞ് അവരൊക്കെ തിരികെ പോവുകയാണ്. അപ്പോൾ ആ സ്ത്രീയെ പിന്നീട് കുറച്ച് സമയത്തേക്ക് ആളുകൾ അവിടെ ഒന്ന് മാറ്റി അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ അവരെ ശാന്തയാക്കി. പിന്നീട് അവരെന്നോട് ക്ഷമിക്കണം മോനെ, എനിക്ക് പെട്ടെന്നുണ്ടായതാണ്, നവീൻ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടയാളായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളോട് വീണ്ടും നമ്മളുടെ ക്ഷമാപണത്തോടെ നമ്മുടെ അടുത്ത് വരികയും ചെയ്തിരുന്നു. കണ്ട് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോഴീ കാണുന്ന ഈ പന്തലിലെ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നമുക്ക് ഇവർ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വളരെ സന്തോഷത്തോടെ നവീൻ ബാബു സാറിനെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയവരാണ്. അപ്പോൾ അവർക്ക് പിന്നീട് അദ്ദേഹത്തിന്റെ അതിദാരുണമായ മരണ വാർത്തയാണ് അറിയേണ്ടി വന്നത്. ഈ ദിവസങ്ങളിലൊക്കെ ആ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണം, അവരോട് എന്ത് സമാധാനം പറയണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു നാട്ടുകാരും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അടുത്ത ജനപ്രതിനിധികളും ഒക്കെ. നമുക്ക് അവരോട് എന്ത് പറയണം എന്നറിയില്ല. ഈ നാട്ടുകാർക്കും അറിയില്ല അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന്. ഏതെങ്കിലും ഒരു അസുഖം വന്ന് ഗുരുതരാവും ആ ഗുരുതരാവസ്ഥയിൽപ്പെട്ട് ചികിത്സ നടക്കെ മരിച്ച ഒരാളുടെ അവസ്ഥയല്ല ഇത്. വലിയ ആരോഗ്യത്തോടെ നാട്ടിലേക്ക് വരികയും സന്തോഷത്തോടെ 7 മാസം പത്തനംതിട്ടയിലെ കളക്ടറേറ്റിൽ ADMന്റെ റൂമിലിരുന്ന് ഇവിടുത്തെ ജനങ്ങളുടെ റവന്യൂ വകുപ്പിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ച അതിനുവേണ്ടി സർക്കാരിനോട് അങ്ങോട്ട് അപേക്ഷ വെച്ച് താങ്കൾ പോകേണ്ട, താങ്കൾ ഇവിടെ തുടരണം എന്ന് പറഞ്ഞ അങ്ങനെ ഇവിടെ തന്നെ തുടരണം, താങ്കൾ ഇവിടെ തന്നെ തുടരണം, കാരണം ഈ റവന്യൂ വകുപ്പിൽ താങ്കൾ ഉണ്ടാവണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അവിടെ തുടരാൻ തീരുമാനിച്ചു. ഒടുവിൽ ഇവിടുത്തെ CPM നേതൃത്വം കൂടി ഇടപെട്ടാണ് അദ്ദേഹത്തെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചത്. ഞങ്ങളുടെ നവീൻ ഇവിടെ വേണമെന്ന് ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു എന്നാണ് പാർട്ടിയുടെ ഒരു പാർട്ടി നേതാവ് എന്ന് രാവിലെ എന്നോട് പറഞ്ഞപ്പോൾ, അങ്ങനെ പാർട്ടി കൂടി ആവശ്യപ്പെട്ടിട്ടാണ് നവീൻ ബാബു സാറിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അങ്ങനെ ഈ ഇവിടെ ഈ പത്തനംതിട്ടയിലെ റവന്യൂ വകുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സേവനകാലം ഇപ്പോൾ PB നൂഹ് രാവിലെ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലെ കുറിപ്പ് അതല്ലെങ്കിൽ ദിവ്യ SIയുടെ പ്രതികരണം ഇതൊന്നും കേവലം വൈകാരിക പ്രതികരണങ്ങൾ മാത്രമല്ല. അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഒരു പൊതുപ്രവർത്തകനെ പോലെ, സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനൊരു പൊതുപ്രവർത്തകനെ പോലെ അല്ലല്ലോ. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ചിട്ടവട്ടങ്ങളും ഒരു ചട്ടക്കൂടുമുണ്ട്. ആ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കാതെ ഒരു പൊതുപ്രവർത്തകനെ പോലെ നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടയാളാണ് നവീൻ ബാബു സാർ. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഇത്രയും വലിയ ആത്മാർത്ഥത, ഒരു വൈകാരിക അടുപ്പം ഈ നാട് സൂക്ഷിക്കുന്നത്. നേരത്തെ CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഒരു പരാതിയുമായി ഒരാൾ ഓഫീസിൽ ചെന്നാൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി ആ പരാതി വാങ്ങി അത് കേട്ട് ഒരു പരിഹാരം നിർദ്ദേശിച്ച് അല്ലെങ്കിൽ ആശ്വസിപ്പിച്ച് മടക്കുക എന്നതായിരുന്നു നവീൻ ബാബുവിന്റെ ഒരു രീതി. അപ്പോൾ അങ്ങനെ ആ നിലയിലാണ് അദ്ദേഹം ജനങ്ങളെ കണ്ടിരുന്നത്, സർക്കാർ സേവനത്തെ സർക്കാർ സർവീസിനെ കണ്ടിരുന്നത്. ഒരു കേവലം സർക്കാർ ജോലി എന്നതിനൊക്കെ അപ്പുറത്തേക്ക് അത് ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ എത്രത്തോളമാണെന്ന് അറിഞ്ഞ് അതനുസരിച്ച് അദ്ദേഹം സർക്കാർ ഓഫീസുകളിൽ അദ്ദേഹത്തിന്റെ 3 പതിറ്റാണ്ട് നീണ്ട ഈ സർവീസ് ജീവിതത്തിൽ അത് മുഴുവൻ പ്രാവർത്തികമാക്കട്ടെ. ഒരു ഒരു LD ക്ലർക്കായി റവന്യൂ സർവീസിൽ കയറി ADM ആയി റിട്ടയർ ചെയ്യേണ്ട 7 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇത്തരമൊരു അനുഭവം അദ്ദേഹത്തിനുണ്ടായത്. നമ്മൾ ആ സംഭവത്തിന് മുൻപും പിമ്പുമുള്ള കാര്യങ്ങൾ ശേഷവുമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ അതിൽ ഇപ്പോൾ നാട്ടുകാർ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ അങ്ങേയറ്റം സങ്കടത്തോടെ സജലമിഴികളോടെ അദ്ദേഹത്തിന് യാത്ര അയക്കാൻ ഇവിടെ നിൽക്കുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു രോഷമുണ്ട്. നവീൻ ബാബുവിന് പറ്റിയത് എന്താണ്, എന്താണ് സംഭവിച്ചത്, അക്കാര്യത്തിൽ എന്ത് അന്വേഷണമാണ് നടക്കുന്നത്, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നീതി കൊടുക്കാൻ കഴിയുമോ. അപ്പോൾ ഈ ഉന്നത പദവിയിലൊക്കെ ഇരിക്കുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയ്ക്ക് അവരാ പദവിയിൽ ഇരുന്നു കൊണ്ട് പരിഹാരം കണ്ടാൽ മതിയോ എന്നൊക്കെയുള്ള വളരെ ഗൗരവമുള്ള ചോദ്യങ്ങൾ ഈ സംസ്കാരം നടക്കുന്ന അതാ നമ്മളീ നിൽക്കുന്ന ആ വീടിന്റെ മുന്നിലെ പന്തലിൽ നിൽക്കുമ്പോൾ
പലപ്പോഴും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോഴത് കേവലം ഒരു ഹൃദയവേദനയോടെ അദ്ദേഹത്തിന് യാത്രയയക്കുമ്പോഴും ഒരു ഭാഗത്ത് ആ രോഷം പുകയുന്നുണ്ട്. അത് അത് എത്തേണ്ടടുത്ത് എത്തണം, അറിയേണ്ടവർ അറിയണം, കാണേണ്ടവർ കാണണം. അത് ഒരുപക്ഷെ പത്തനംതിട്ടയിലെ CPM നേതാക്കൾക്ക് അത് കുറെ കൂടി അതിൻ്റെ രൂക്ഷത അനുഭവിക്കാൻ കഴിയും. കാരണം അവരോട് ഈ നാട്ടുകാർ ചോദിക്കും, നവീൻ ബാബുവിന് ഇത്തരമൊരവസ്ഥയിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടവർക്ക് എന്ത് ശിക്ഷ കിട്ടി, അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന ചോദ്യം ഉയരും. ഇപ്പോൾ ഒരു പോലീസ് കേസ്, അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പരാതി കൊടുത്തതിന് ശേഷം കേസ് എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ആരൊക്കെ എത്തി. പക്ഷെ പിന്നീട് അതൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ തീരുമാനിക്കുകയും PP ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അതിൽ പ്രതി ചേർക്കാൻ തീരുമാനിക്കുകയും ഇന്ന് ഉച്ചയ്ക്കാണ് ആ പ്രതി ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ വരികയും ചെയ്തു. നമ്മൾ അദ്ദേഹത്തിന്റെ മരണ ചടങ്ങുകളിൽ അതിന്റെ അന്ത്യ സംസ്കാര ചടങ്ങുകളിൽ നിൽക്കുമ്പോഴും അത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, അതിന് ഒരു ഉത്തരം കൂടി ഇവിടെ നിന്ന് കൊടുക്കേണ്ടതുണ്ട്. ആ ചോദ്യം ഇങ്ങനെ ഈ മരണ വീട്ടിൽ, ഈ മരണ വീട്ടിന്റെ മുന്നിൽ തയ്യാറാക്കിയ പന്തലിൽ ഈ ഇവിടെ പുകയുന്ന ആളുകളുടെ വേദനയിൽ അതുകൂടി ഉയരുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കേണ്ടവർ കേൾക്കുകയും അറിയേണ്ടവർ അറിയുകയും ചെയ്യണം. അതില്ലാതെ കേവലം സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നത് കൊണ്ട് മാത്രം കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുണ്ട്. ആ പെട്രോൾ പമ്പിന്റെ കാര്യത്തിലുണ്ടായ ദുരൂഹത, ഈ പരാതി ഉന്നയിക്കാൻ വേണ്ടി അവിടേക്ക് എത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിലൊരു ഗൂഢാലോചനയുണ്ടെന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. അത്തരമൊരു വേദിയിലേക്ക് പൊടുന്നനവേ കയറി വന്നതല്ല, അതിനൊരു ഗൂഢാലോചനയുണ്ട് എന്ന് നാട്ടുകാർ സംശയിക്കുന്നുണ്ട്. തന്നെയുമല്ല പരാതി ഒരു വിജിലൻസിന് കൊടുത്തു, മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കൊടുത്തു എന്ന് പറയുന്ന പരാതി, ആ പരാതി എവിടെയെങ്കിലും രജിസ്റ്റർ ആയതായി എത്തിയതായി ഒരു വിവരവുമില്ല. കേവലം ഒരു തട്ടിക്കൂട്ട് പരാതി അല്ലേ എന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. അത് ഈ കുടുംബാംഗങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ അത്തരം ഒരു ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചുയർന്നു വരുന്നതിന്റെ പശ്ചാത്തലവും അത് തന്നെയാണ്. സംസ്കാര ചടങ്ങുകൾ അവസാനിക്കൂ അതിനവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം ആ വീടിന്റെ മുറ്റത്തു നിന്നും അതിന്റെ ഉമ്മറത്തു നിന്നും അദ്ദേഹം എല്ലാ കാലത്തും വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ അവധി ദിവസങ്ങളിൽ ചെലവഴിക്കാൻ എത്തുന്ന ആ വീടിന്റെ ഉമ്മറത്തു നിന്ന് അദ്ദേഹം എന്നേക്കുമായി വിട പറയുകയാണ്.